നമസ്കാരം. ടൈം റേഡിയോ എഡിറ്റോറിയൽ ടോക്കിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നിരവധി മതവിഭാഗങ്ങൾ, നിരവധി ജാതി വിഭാഗങ്ങൾ, അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുള്ളവർ, മറ്റാശയങ്ങളുള്ളവർ, അങ്ങനെ ഒട്ടേറെ വ്യത്യസ്ത തലങ്ങളിലുള്ള ജനങ്ങൾ തോളോട് തോളൊരുമി കഴിയുന്ന ഒരു രാജ്യം. ലോകത്ത് തന്നെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രം. ഈ ഒരു രാഷ്ട്രത്തിനെ കൂടി ലോകത്തെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞെട്ടിച്ചു കളഞ്ഞ കൊറോണ ബാധ വീണ്ടും കടന്നു കയറിയിരിക്കുകയാണ് ഭാരതത്തിലേക്കും. ക്രമാതീതമായാണ് ഓരോ ദിവസവും വരുന്ന കണക്കുകൾ. ഒരു ലോക്ക്ഡൗണിൻ്റെ പ്രഹരം കഴിഞ്ഞ വർഷത്തിൻ്റെ ആ ലോക്ക്ഡൗണിൻ്റെ പ്രഹരത്തിൽ നിന്നും ഇനിയും മുക്തമായിട്ടില്ല നമ്മുടെ ജനവിഭാഗം, പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾ. പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. പലരും ഇന്നും ആ ആഘാതത്തിൽ നിന്ന് മുക്തമാവാതെ ജീവിതം തന്നെ ദുരിതക്കയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും വാടക വീടുകളിൽ നിന്നും വാടക നൽകാൻ കൂടി ആകാതെ പുറത്തിറങ്ങേണ്ടി വന്നു. ഈ അവസ്ഥയിലും ഇതൊരാഘോഷമായി കൊണ്ടാടിയാലും തരക്കേടില്ല എന്നുള്ള മട്ടിൽ വേറെ ചില വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് നമുക്ക് സഹതപിക്കാനും ഒപ്പം ഇതിനൊക്കെ ആക്കം കൂട്ടുന്ന ചില നേതൃത്വങ്ങളോടും പുരോഹിത വർഗങ്ങളോടും പുച്ഛമാണ് തോന്നുന്നത് സുഹൃത്തെ. നമുക്കറിയാം, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൊറോണ വ്യാപ്തി ഉണ്ടായത് എന്നുള്ളതാണ്. കേരളം ലോകത്ത് തന്നെ ഇതിനെ നിയന്ത്രിച്ചു നിർത്തിയതിൽ വളരെ ഖ്യാതി നേടുകയും വളരെ പ്രശസ്തിയിലെത്തുകയും ലോകം മുഴുവൻ തന്നെ ഈ കേരളത്തെ, കൊച്ചു കേരളത്തെ ഉറ്റുനോക്കിയിരുന്നതുമാണ്. നമ്മുടെ ആരോഗ്യ മന്ത്രിക്ക് തന്നെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും അഭിനന്ദനങ്ങളും പുരസ്കാരങ്ങളും വരെ ലഭിച്ചതാണ്. എവിടെ വെച്ച് പിഴച്ചു നമുക്ക്? ഈ നിയന്ത്രണങ്ങൾ എവിടെ നമ്മൾ മറന്നു കളഞ്ഞു? അത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. അന്ന് നമ്മുടെ ഒരു മുഖ്യമന്ത്രി തന്നെ നമുക്ക് ബോധവൽക്കരണവും ധൈര്യവും പകരുവാൻ ടി വി ചാനലുകൾക്ക് മുമ്പിൽ വൈകുന്നേരം വന്നിരുന്നു. വലിയ റേറ്റിംഗ് ആയിരുന്നു. എല്ലാ ജനവിഭാഗങ്ങളും 6 മണിക്ക് നമ്മൾ ടി വിയുടെ മുന്നിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ധൈര്യം പകരലിൻ്റെ വാക്കുകൾക്കായി. എന്നാൽ നമ്മൾ കണ്ടതാണ്, ഈ മുഖ്യമന്ത്രി തന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ വോട്ട് പെട്ടിയിലാക്കുവാനുള്ള പ്രചരണ യാത്രയുടെ അന്ത്യത്തിൽ 10,000 ആളുകളാണ് വന്നുകൂടിയത്. ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടികളും മത്സരിച്ച് ജാഥ നടത്തുകയായിരുന്നു യാത്രകൾ. ആ യാത്രകളിലൊക്കെ ഒത്തുകൂടിയത് ഓരോ പ്രദേശത്തെയും 10,000 ആളുകൾ. അന്ന് ഈ ആരോഗ്യ വിഭാഗവും ദുരന്ത നിവാരണ സമിതിയും ഒരക്ഷരം പോലും പറയാതെ അതിനെ ഓച്ചാനിച്ച് ബഹുമാനിച്ച് നിൽക്കുകയായിരുന്നു പോലീസ് അടക്കം. ഇത് കൈവിട്ടുപോയി എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ നിയന്ത്രണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആരോഗ്യ വിഭാഗവും ദുരന്ത നിവാരണ സേനയും. ഇപ്പോഴെന്താണ് പറയുന്നത്? ഷോപ്പിംഗ് മാളിലേക്ക് പ്രവേശിക്കുമ്പോൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. ഓരോ ആൾക്കൂട്ടമുള്ള ഏരിയയിലേക്കും പ്രവേശിക്കുമ്പോൾ ഇത്ര സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ് മതി എന്നൊക്കെ പറയുന്നു. ഇതൊന്നും ഫലപ്രദമല്ല എന്നുള്ളത് വാക്സിനേഷൻ എടുത്തതാണ് മുഖ്യമന്ത്രിയും ശ്രീ ഉമ്മൻചാണ്ടിയും അടക്കം. പക്ഷേ അതും ഫലപ്രദമല്ല. പക്ഷേ ഞാൻ ഈ വാക്സിനേഷൻ ഒന്നും കുറ്റം പറയുന്നില്ലേ, അത് സർക്കാരിൻ്റെ കാര്യങ്ങളും നിയന്ത്രണങ്ങൾക്കും അനുസരിച്ച് തന്നെ നമ്മൾ പോകണം. ഞാൻ അതിനെയൊന്നും ആക്ഷേപിച്ച് പറയുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം, ഇവിടെ വാക്സിനേഷൻ്റെ ഇത് വാക്സിനുകൾ ലഭ്യമല്ല എന്നുള്ള ഞെട്ടിക്കുന്നൊരു വിവരം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കെ ആശുപത്രികളിൽ നിന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലടക്കം വാക്സിന് ലഭ്യത കുറവുണ്ട്. ഇത് എവിടെ ചെന്നാണ് നമ്മൾ നിൽക്കുക? ഈ ഒരു പ്രതീക്ഷ വാക്സിനിൻ്റെ പുറത്തായിരുന്നു എങ്കിൽ മറ്റൊരു അപകടവും കൂടി ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. വാക്സിൻ്റെ ലഭ്യത കുറഞ്ഞു എന്നുള്ളതിനെ പരിഹരിക്കുവാൻ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന റഷ്യയുടെ വാക്സിൻ അടക്കം നിലവാരമില്ല എന്ന് പറഞ്ഞതെന്നൊക്കെ വീണ്ടും ഇറക്കുമതി ചെയ്ത് വിദേശ വാക്സിനുകൾക്കടക്കം ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞിരുന്ന വാക്സിനുകളടക്കം ഇറക്കുമതി ചെയ്തുകൊണ്ട് വിതരണം ചെയ്യുവാനാണ് ഒരു തീരുമാനം. അപ്പോൾ അത് പല പല അപകടങ്ങളുണ്ട്. ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ പുറത്തിറക്കിയിരിക്കുന്ന ഒരു വാക്സിൻ അമേരിക്കയിൽ നടത്തിയ ഒരു പരിശോധനയിൽ രക്തം കട്ടപിടിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അത് താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. ഈ ഒരു വേളയിലാണ് അത് ആ കാര്യം കാണുന്നത്. ഞാനിതൊന്നുമല്ല പറയുന്നത്, വാക്സിൻ അല്ലാതെ തന്നെ ജനങ്ങൾ ബോധവൽക്കരണത്തോടെ സാമൂഹിക അകലം പാലിക്കുകയും സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മൾ ശുചിയായി കൈകൾ വൃത്തിയാക്കിയാലും ഒരു പരിധിവരെ ഈ ഒരു മഹാമാരിയെ നമുക്ക് തടയാനാകും. കാരണം കഴിഞ്ഞ തവണത്തെ
കോവിഡ് പോലെയല്ല വളരെ രൂപമാറ്റം വന്ന് കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു വൈറസാണ് ഇപ്പോൾ ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ദൗത്യം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ അപഹാസ്യകരമായി മറ്റൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പൂരങ്ങൾ, അതുപോലെ തന്നെ റംസാനാണ് മുസ്ലിം മതവിശ്വാസികളുടെ ഏറ്റവും പുണ്യമാസമാണ്. പുണ്യത്തിൻ്റെ അളവ് കൂട്ടുവാൻ വേണ്ടി മസ്ജിദുകളെല്ലാം വൻ തിരക്കാണ്. അതുപോലെ ഈസ്റ്റർ കഴിഞ്ഞു പള്ളിപ്പെരുന്നാളുകളൊക്കെ വരാൻ പോകുന്നു. ഇതെല്ലാം ആഘോഷപൂർവ്വം ഒരു തടസ്സവുമില്ലാതെ നടത്തണമെന്നാണ് ഓരോ പുരോഹിത വിഭാഗവും ആഗ്രഹിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വരുന്ന വിവരമാണ്. ഹരിദ്വാറിലെ കുംഭമേള, മഹാകുംഭമേളയാണ് കഴിഞ്ഞ 2010 മഹാകുംഭമേളയ്ക്ക് ഒത്തുകൂടിയത്. 1.5 കോടി മനുഷ്യരാണ്. എന്നാൽ ഇപ്പോഴുള്ള മഹാകുംഭമേളയ്ക്ക് അത്ര തന്നെ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 17 ലക്ഷം എന്നാണ് ഇതുവരെ എത്തിയിരിക്കുന്ന അവിടുത്തെ ഈ സ്നാന വിശ്വാസികളുടെ കണക്ക് നോക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ. ഇത് 30 ലക്ഷം വരെ വന്നേക്കാം. ഈ മാസം 30 വരെയാണ് ഈ മഹാകുംഭമേള നടക്കുന്നത്. ഒരു നിയന്ത്രണവുമില്ലാതെ ആളുകളും ഭക്തരും വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഉത്തരാഖണ്ഡ് സർക്കാർ എന്തു പറയുന്നു? അതിനെ നിയന്ത്രിക്കുവാനുള്ള യാതൊരു നടപടിയുമില്ല. കാരണം അവരുടെ നോട്ടം വോട്ടിലാണ്. പ്രിയ നാട്ടുകാരെ, ജീവൻ നമ്മുടേതാണ്. ഇവരുടെ വോട്ട് ലക്ഷ്യം വെച്ചുള്ള നിയന്ത്രണമില്ലായ്മ, ഇത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ഇത്രയും ലക്ഷം ആളുകൾ അവിടെ ഒത്തുകൂടുന്നത്. ഇവരിത് കഴിഞ്ഞാൽ ഈ 30 ശേഷം ഈ കുംഭമേള കഴിഞ്ഞ് മടങ്ങുന്നവർ കോവിഡ് ബാധിതരായി തിരിച്ചെത്തിയാലും മറ്റു പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുവാനേ ഇടയാകുകയുള്ളൂ. അത് വളരെ അപകടകരമായ കാര്യമായിട്ടും കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ നിയന്ത്രിക്കാമായിരുന്നിട്ടും ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇതിനൊന്നും നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ കാണിച്ച പോലെ തന്നെ അതിന് പകരമായി മതപുരോഹിത നേതൃത്വമാണ്. അവർക്ക് ഇത് ആളെങ്ങാനും കുറഞ്ഞാൽ തങ്ങളുടെ മതകേന്ദ്രങ്ങളിലേക്ക് നാളെ ഭക്തരെത്താതിരുന്നാലോ? ഒരു കുഴപ്പവുമില്ല. കഴിഞ്ഞ വർഷം എല്ലാ ആരാധനാലയങ്ങളും പൂട്ടിയപ്പോൾ ദൈവം കോപിച്ചിട്ടില്ല. ഏറ്റവും കൊറോണയ്ക്ക് പ്രിയങ്കരമായ ഇടമേതാണ്? ആൾക്കൂട്ടങ്ങളാണ്. ഒരാളിൽ നിന്ന് അവയ്ക്ക് അവരുടെ രീതിയിൽ മുന്നേറുവാൻ, അല്ലെങ്കിൽ ആ ഒരു സൂക്ഷ്മ ജീവിക്ക് പരിണാമപരമായിട്ട് പിടിച്ചു നിൽക്കുവാൻ അത് പല വേഷത്തിലും രൂപത്തിലും വന്നെന്നിരിക്കും. അവിടെ നമുക്ക് ചെറുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം വാക്സിനേക്കാൾ ഉപരി സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. ആൾക്കൂട്ടമാണ് കോവിഡ് വൈറസിന് ഏറ്റവും പ്രിയങ്കരം എന്നുള്ളത് തെളിഞ്ഞതാണ്. എന്നാൽ ഇവിടെ അതിനൊന്നും ഒരു നോട്ടമില്ല. തൃശ്ശൂർ പൂരം ഇല്ലാതെ എങ്ങനെ കടന്നു പോകാനാണെന്നാണ് തൃശ്ശൂരുകാരുടെ ഭാഷ്യം. അത് കാണാൻ ആർക്ക് വേണമെങ്കിലും വരാമെന്നാണ് ഗവൺമെൻറ് നിയന്ത്രണത്തിലും കലക്ടർ അടക്കമുള്ള യോഗത്തിൽ ചേർന്നിരിക്കുക. എന്താണ്, കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ വാക്സിൻ എടുത്തു എന്നുള്ള ഒരു രേഖ മതി, എത്ര പേർക്ക് വേണമെങ്കിലും പൂരം ആസ്വദിക്കാൻ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എത്രത്തോളം അപഹാസ്യമാണെന്ന് ചിന്തിച്ചു നോക്കിയേ. അതുപോലെ തന്നെ ഞാൻ കണ്ടത് 2 ദിവസമായിട്ടാണ് ഈ റംസാൻ ആരംഭം. ആ ദിനത്തിൽ തന്നെ വൈകുന്നേരം പള്ളികളിൽ നടന്ന കൂട്ടപ്രാർത്ഥനയിൽ നിയന്ത്രണമില്ലാതെ ജനക്കൂട്ടം തന്നെയായിരുന്നു. ഉള്ള വസ്തുത പറയണമല്ലോ, ഇതിൽ ഒരു മതവിഭാഗവും ഭിന്നരല്ല. ആ മതപുരോഹിതത്തിന് ആവശ്യം ആൾക്കൂട്ടം തന്നെയാണ്. എങ്ങനെയെങ്കിലും ആൾ കുറഞ്ഞു പോയാൽ തങ്ങളുടെ പുരോഹിത ഇടങ്ങളിലേക്ക് ഇനി ആളുകൾ വരാതിരുന്നാലോ എന്ന ആശങ്ക. പക്ഷെ ആശങ്ക നല്ലതാണ്. കൊറോണ പിടിച്ച ആളുകൾ ജീവൻ പോകുമ്പോൾ ആളുകളുടെ എണ്ണം കുറയും. അത് വരുത്താതിരിക്കാൻ ഓരോ പ്രദേശത്തെയും മതപുരോഹിതന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ കുംഭമേളയ്ക്ക് കഴിഞ്ഞ ആഴ്ച നടത്തിയ കോവിഡ് ടെസ്റ്റിൽ അവിടെ 2000-ലേറെ ആളുകൾക്ക് ഈ കോവിഡ് ബാധയുണ്ടെന്നാണ് മനസ്സിലായത്. 13-ാം തീയതിയും 14-ാം തീയതിയും ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്നുള്ളത് അറിയില്ല. റിസൾട്ടിന് അത്രയും ആളുകളുടെ പരിശോധന വിവരം പുറത്തു വിടുവാനുള്ള അവിടുത്തെ സാങ്കേതിക സംവിധാനങ്ങളുടെ കുറവാണോ എന്നറിയില്ല, അതോ ബോധപൂർവം മറച്ചു വെക്കുന്നതാണോ എന്നറിയില്ല. മധ്യപ്രദേശിലൊക്കെ അങ്ങനെ ഒരു ആക്ഷേപം കൂടി വന്നിട്ടുണ്ട്. ദിനം പ്രതി 40 പേരെ ശവമടക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇതിലൊരു മറുചോദ്യം ഈ ഉത്തരാഖണ്ഡ് സർക്കാരിനോട് ചിലർ ചോദിച്ചു, എന്തിനായിരുന്നു ഞങ്ങൾക്ക് നേരെ അക്രമെന്ന് മറ്റൊരു മതവിഭാഗം? എന്താണ്, കഴിഞ്ഞ കൊറോണ സമയത്ത് നിസാമുദ്ദീനിൽ തബ്ലീഗിൻ്റെ ഒരു സമ്മേളനം നടന്നു,
അവർക്ക് ലാത്തിയടിയായിരുന്നു ഫലം. പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പല വിദേശികളടക്കം വന്ന സ്ഥലത്ത് അന്വേഷണം കുറേ കാലം നീണ്ടുപോയി. അപ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടേതായി വന്ന ഒരു പ്രസ്താവന വളരെ ചിരിക്ക് വക നൽകുന്നതാണ്. രണ്ടും കൂടി കൂട്ടിക്കൊഴുക്കലിൽ നിങ്ങൾ തബ്ലീഗ് സമ്മേളനം മറ്റൊരുന്നാണ്, ഇത് കുംഭമേളയാണ്. തബ്ലീഗിനെത്തിയത് വിദേശികളടക്കം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൊറോണ വ്യാപകം. അതുമല്ല, അടച്ചിട്ട മുറിയിലായിരുന്നു, ഹോളിലായിരുന്നു എന്നൊക്കെയാണ് ഒരു വാദം പറയുന്നത്. ഇതല്ല, കുംഭമേള തുറന്ന സ്ഥലത്താണ്, പോരാതെ അവിടെ ഇന്ത്യക്കാർ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തോ ഇതാണ് നമ്മുടെ ഭരണ നേതൃത്വങ്ങളുടെ നിലപാട്. മതവും രാഷ്ട്രീയവും പാർട്ടികളും ഒക്കെ നമ്മളെ മുന്നോട്ട് നയിച്ചേക്കാം, പക്ഷേ ഞാൻ എല്ലാ മനുഷ്യരോടുമായിട്ട് പറയുന്നത്, പ്രിയ ജനങ്ങളെ, ജീവൻ നിങ്ങളുടേതാണ്, മറ്റുള്ളവർക്കൊക്കെ വോട്ട് നേട്ടത്തിൻ്റെ താല്പര്യമാണ്. ദയവായി ചിന്തിക്കുക, സ്വയം സുരക്ഷ പാലിക്കുക. ആയതിനാൽ എല്ലാവരും സുരക്ഷിതരായിരിക്കുവാനുള്ള ചിന്ത ഉടലെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെ ഉള്ളിലാണ്. അതിനായിട്ട് ബോധവൽക്കരണം നടത്തുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഈ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കോലാഹലങ്ങൾ നടത്തി എങ്ങനെയെങ്കിലും അധികാര സ്ഥാനത്തേറെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എത്രയധികം സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്, അതിലോരോ സ്ഥാനാർത്ഥിയെങ്കിലും ഓരോ മണ്ഡലത്തിലും വിചാരിച്ചാൽ ആ വീടുകൾ വീണ്ടും നിങ്ങൾ വോട്ട് ചോദിച്ച് അലഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഓരോ പൗരൻ്റെയും ജീവൻ രക്ഷിക്കുവാൻ ബോധവൽക്കരണമായി ഈ വീടുകൾ ഒന്നുകൂടി കയറാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്നിക്കും. അതായിരിക്കണം നിങ്ങൾ ഈ വോട്ട് 2 പെട്ടി തുറക്കുന്നത് വരെ കാത്തു നിൽക്കുന്ന ഈ സ്ഥാനാർത്ഥികൾ ഇപ്പോഴത്തെ വിശ്രമവേളയിൽ ചെയ്യുവാനുള്ളത്. നിങ്ങൾ തയ്യാറാണോ? എല്ലാ ജനങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. രാഷ്ട്രീയ വിഭാഗീയതയും വൈരവും മറന്ന് യാതൊരു മതചിന്തയും ഇല്ലാതെ ആ ബോധവൽക്കരണത്തിന് നിങ്ങൾ നേതൃത്വം തയ്യാറാവുമോ എന്നുള്ള ചോദ്യത്തോടെ ടൈം റേഡിയോ എഡിറ്റോറിയൽ ടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.